നമസ്കാരം. മൂവാറ്റുപുഴയിൽ കോളേജ് വിദ്യാർത്ഥിനിയും ബൈക്കിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ആൻസൺ റോയിക്കെതിരെ നടപടിയെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. ഇയാളുടെ ലൈസൻസും ആർസിയും റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചു. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തുടർ പരിശോധനകൾ നടത്തിയ ശേഷമാകും ഇയാൾക്കെതിരെ നടപടിയെടുക്കുക. നിർമ്മല കോളേജിൽ ബികോം അവസാന വർഷ വിദ്യാർത്ഥിനിയായ നമിതയാണ് മരിച്ചത്. കോളേജിന് മുന്നിൽ ബുധനാഴ്ച വൈകിട്ട് 5 അപകടം. അമിത വേഗത്തിലെത്തിയ ബൈക്ക് റോഡ് കുറുകെ കടക്കയായിരുന്ന വിദ്യാർത്ഥിനികൾക്ക് മേൽ ഇടിച്ചു കയറുകയായിരുന്നു. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി ആശുപത്രി വിട്ടാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇയാൾക്കെതിരെ നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. അപകട സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനകളും പോലീസ് നടത്തി. ആൻസൺ റോയിക്കെതിരെ നിരവധി പരാതികളുമുണ്ട്. ബൈക്ക് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമിതയും പരാതികൾ പറഞ്ഞിരുന്നു. അതിന്റെ വൈരാഗ്യം തീർത്തതാണ് അപകടമെന്ന വാദവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് നരഹത്യയ്ക്ക് കേസെടുത്തത്. ഒന്നും ബ്രേക്കിൽ കാലമർത്തിയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് നമിതയെ നഷ്ടമാകുമായിരുന്നില്ല. 90 കിലോമീറ്റർ സ്പീഡിന് മുകളിലാണ് ആൻസൺ ബൈക്കുമായി എത്തിയത്. നമിതയും അനുസരയും റോഡിന് കുറുകെ കടക്കുന്നത് കണ്ടിട്ട് പോലും ആൻസൺ ബ്രേക്ക് ചെയ്യാൻ തയ്യാറായില്ലെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിർമ്മല കോളേജിന് മുന്നിൽ എപ്പോഴും അപകട സാധ്യതകളുണ്ട്. ഇതിനു മുൻപും ഇവിടെ അപകടങ്ങൾ നടന്നിട്ടുമുണ്ട്. ക്ലാസ് വിട്ട് കോളേജ് കവാടത്തിന് മുന്നിൽ കുട്ടികൾ എത്തുമ്പോൾ മുതൽ ബൈക്കുമായി അഭ്യാസം നടത്താൻ ഒട്ടേറെ പേർ എത്താറുണ്ട്. കോളേജ് ജംഗ്ഷനിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തി ആൻസന്റെ ബൈക്ക് ഇടിച്ച് നമിത തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന അനുശ്രീക്കും പരിക്കേറ്റു. ഉടൻ തന്നെ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ആൻസനെതിരെ ഇതിനു മുമ്പ് പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അവസാന വർഷം വിദ്യാർത്ഥിനിയായിരുന്ന നമിത ആഴ്ചകളായി സെമസ്റ്റർ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപകടം ആൻസൺ റോയ് വരുത്തി വെച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കോളേജിന് മുന്നിലൂടെ ആൻസൺ റോയ് അമിത വേഗത്തിൽ പോയത് കുട്ടികൾ ചോദ്യം ചെയ്തിരുന്നു. ഇത് പ്രകോപനമായി കണ്ടാണ് ആൻസൺ പിന്നീട് പെരുമാറിയതെന്നാണ് സംഭവത്തിന് ദൃക്സാക്ഷികളായ വിദ്യാർത്ഥികൾ പറഞ്ഞത്. താക്കീത് നൽകിയപ്പോൾ ആൻസൺ വീണ്ടും പ്രകോപിതനായി. തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് ഓടിച്ചു. വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ അമിത വേഗത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അപകടം. നമിതയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകവെയാണ് നമിത മരിച്ചതും. വിദ്യാർത്ഥികളിൽ ചിലർ ചേർന്നാണ് ആൻസനെയും ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഇവിടെ വെച്ച് യുവാവ് പെരുമാറിയതും വളരെ മോശമായാണ്. ഇത് ബൈക്കല്ലേ, ചിലപ്പോൾ ഇടിച്ചെന്നിരിക്കും, അതിനെന്താ എന്നാണ് ഇയാൾ ചോദിച്ചത്. ഇത് വിദ്യാർത്ഥികളെ പ്രകോപിതരാക്കുകയും ചെയ്തു. ഇത് കേട്ട് വിദ്യാർത്ഥികൾ രോഷാകുലരായതോടെ ആശുപത്രി പരിസരത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. 22 വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് ആൻസൺ. 5 3 എഴുതി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് മിന്നൽ വേഗത്തിൽ വന്ന ബൈക്ക് നമിതയുടെ ജീവനെടുത്തത്. 3 നന്നായി എഴുതാൻ കഴിഞ്ഞെന്ന് നമിത സഹപാഠികളോട് പറഞ്ഞിരുന്നു. നിർദ്ധന കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് താനെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു നമിത പഠനത്തിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നത്. ബിരുദം പൂർത്തിയാക്കി എന്തെങ്കിലും ജോലി നേടിയ ശേഷം ജോലിക്കൊപ്പം പഠനം തുടരണമെന്നായിരുന്നു ആഗ്രഹം. ഇതിനുള്ള ശ്രമങ്ങളും നമിത ആരംഭിച്ചിരുന്നതായി സഹപാഠികൾ പറയുന്നു. 4000 കുട്ടികൾ പഠിക്കുന്ന കലാലയത്തിന് മുന്നിലെ റോഡിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. 30 കിലോമീറ്റർ സ്പീഡിലെ വാഹനങ്ങൾ കടന്നു പോകാവൂ എന്ന് ബോർഡുണ്ടെങ്കിലും വാഹനങ്ങളൊന്നും ഈ നിയന്ത്രണം പാലിക്കുന്നില്ല.